ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ റൂട്ടിൽ യു സി കോളേജിന് വളരെ അടുത്തായിട്ടാണ്. യു സി കോളേജിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ റോഡിലേക്ക്, അതായത് ആലുവ പറവൂർ ബസ് റൂട്ടിലേക്ക് വെറും 450 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം. ഇതൊരു റീസെയിൽ ഹൗസ് ആണ്. ഓൾറെഡി ഉപയോഗിച്ചിരുന്ന വീട് റീസെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിന് ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എലിവേഷൻ കാര്യങ്ങളും ഇത് ചുറ്റുമുള്ള പരിസരം ഒക്കെ ഒന്ന് കണ്ടുവരാം. ഞാൻ പറഞ്ഞു യു സി കോളേജിലേക്ക് ഈ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ബസ് റൂട്ടിലേക്ക് 450 മീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുവാണെങ്കിൽ 5.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിലും നിങ്ങൾക്ക് വീടുകളൊക്കെ കാണാം. അതുകൂടാതെ നമ്മുടെ ഈ വീട്ടിലേക്കുള്ള വഴി നോക്കുവാണെങ്കിലും ടാർ റോഡ് തന്നെയാണ് വരുന്നത്. ഇതിന് മതിൽ ഗേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു സാധാരണ മതിലാണ്. ഗേറ്റ് വന്നിട്ട് രണ്ട് സൈഡിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നിറയെ ടൈലാണ് മുറ്റം മുഴുവനും വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്കൊക്കെ ജസ്റ്റ് വെറും ആ ഒരു മണ്ണ് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വീടൊരു മിഡിലായിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് രണ്ട് സൈഡിലൂടെയൊക്കെ നമുക്ക് നല്ല ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ നമ്മൾ പ്രത്യേകത എടുത്ത് പറയേണ്ടത് നിങ്ങൾക്കറിയാം, ഇതൊരു റീസെയിൽ ഹൗസ് ആണ്. നമുക്ക് ഏകദേശം ഒരു 15 വർഷത്തിന് മേലെയാണ് ഇതിന് പഴക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇഷ്ടിക നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ നമുക്ക് വളരെ റെയറാണ് ഇപ്പോൾ കാണാൻ തന്നെ. അപ്പോൾ ഇഷ്ടികൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടുമാണ്. അതുകൂടാതെ ഒരു ട്രഡീഷണൽ രീതിയിലൊക്കെയാണ് വീടിൻ്റെ ആ ഫ്രണ്ട് എലവേഷനൊക്കെ തന്നെ വരുന്നത്. 6.45 സെന്റ് ആണ് ഈ കാണുന്ന വീടിൻ്റെ ലാൻഡ് അളവ് വരുന്നത്. 6.45, അത്യാവശ്യം നല്ലൊരു ലാൻഡ് അളവ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചുറ്റിനും നോക്കിയാൽ കാണാം, നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടികൾക്കൊക്കെ പാർക്കിയാനായിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കൊരു മുറ്റം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വെള്ളത്തിലുള്ള ഒരു സോഴ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുനിസിപ്പൽ വാട്ടറാണ്, KWയുടെ വാട്ടർ കണക്ഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നോക്കിയാൽ അറിയാം, കാർ പോർച്ച് കവേർഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് താഴെ ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ 1-2 വാഹനങ്ങളും കൂടെ പാർക്ക് ചെയ്യാം. ടോട്ടൽ നോക്കുവാണെങ്കിൽ ഒരു 3 വാഹനങ്ങൾക്ക് വരെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനകത്ത്, 3-4 വാഹനങ്ങൾക്ക് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. വീടിൻ്റെ റൈറ്റ് സൈഡ് ഏകദേശം പകുതി ഭാഗത്തോളം തന്നെ ടൈലാണ്. അത് കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടേക്ക് നമ്മളുടെ ആക്ച്വലി മണ്ണ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ബാക്ക് സൈഡിലേക്ക് ആ വഴി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതിലൂടെ നമുക്ക് കറങ്ങി ഈ ഒരു ഫ്രണ്ടിലേക്ക് വരാവുന്ന രീതിയിൽ നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ച് അതിന് സറൗണ്ടിങ് ഏരിയാസ് മുകൾ ഭാഗം നോക്കുവാണെങ്കിലും ഏറ്റവും മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓടൊക്കെ പാകി വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറുള്ള ടൈലാണ് വീടിനെ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വീട് തന്നെയാണിത്. നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ സിറ്റ് ഔട്ടിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു 2-3 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 1100 ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതൊരു 3 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന വീടാണ്. അപ്പം ഈ 6.45 സെന്റ് സ്ഥലത്ത് 3 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന വീട്, അതും ആലുവ യു സി കോളേജിന് വളരെ അടുത്തായിട്ട് നല്ലൊരു പ്രൈസിൽ കിട്ടുക എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. വീടിൻ്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ട് വടക്കോട്ട് ദർശനമായിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആവശ്യത്തിന് എയർ സർക്കുലേഷൻ ലഭിക്കുന്ന രീതിയിൽ രണ്ട് സൈഡിലായിട്ടൊക്കെ നമുക്ക് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഫാൻ ഫിറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ലിവിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ടി വി ഒക്കെ വെക്കാനുള്ള പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമുകളിൽ 1 ബെഡ്റൂം താഴെയും 2 എണ്ണം മുകളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഭാഗത്താണെങ്കിൽ 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടെ വിൻഡോസ് കിട്ടുന്നത്. ഈ ഒരു റൂമിലാണെങ്കിലും ഫാൻ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഷെൽഫ് കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ളൊരു ഷെൽഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലുകളൊക്കെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. താഴെയും സെയിം തന്നെ ഒരു പ്ലെയിൻ ഡിസൈൻ വരുന്ന ടൈലുമാണ് ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നത് ഇവിടുത്തെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്.
കിച്ചണിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ നല്ല സ്പേസ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് സ്പേസിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. നല്ലൊരു വുഡൻ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമ്മളെ ബെഡ്റൂമിൽ കണ്ട സെയിം ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിൽ ഇവിടെയാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. നമുക്ക് ആവശ്യത്തിന് എയർ സർക്കുലേഷൻ ലഭിക്കാനായിട്ട് ധാരാളം വിൻഡോകൾ തന്നെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് അപ്പർ ബെർത്ത് പോലെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നീങ്ങിയിട്ട് മറ്റൊരു സ്പേസ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു സിങ്കും പൈപ്പ് കണക്ഷനും എല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് മൂന്ന് വിൻഡോസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഏരിയ കൂടി നമുക്ക് അഡീഷണൽ ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു ഗുണമാണിത്. ഈ കാണുന്ന ഡോറ് കിച്ചന്റെ ഡോറാണ്. ഇത് തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ആ സ്പേസ് വന്നിട്ട് വെറും വേക്കന്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് ഏരിയ ഒക്കെ ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസ്, ചെറുതായിട്ടൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ചുറ്റിനും നിറയെ വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ താഴെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ എന്തൊക്കെയാണുള്ളതെന്ന് കൂടി നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് കൂടി നമുക്ക് രണ്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. മുകളിൽ എത്തുന്നത് വരെ ഈ ഒരു വുഡൻ ഹാൻഡ് റെയിൽസ് കണ്ടിന്യൂ ചെയ്ത് ഇവിടം വരെയാണ് വരുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കാണാം. നമുക്കൊരു ഡബിൾ കോട്ടൊക്കെ ഇടാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. വൈറ്റ് കളറിലെ ഒരു ഡിസൈനോട് കൂടിയ ടൈലാണ് വോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്നതാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ ബാത്റൂം ആണെങ്കിലും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് തുറക്കുന്ന ഒരു ഡോർ ഈ ഭാഗത്തുണ്ട്. ഇത് വന്നിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ബിക്കോസ് അവിടെ ഒരു മുകൾ ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ ബെഡ്റൂമിന്റെ ഈ കാണുന്ന ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്കാണ് വരുന്നത്. ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺലൈറ്റ് ഒക്കെ കിട്ടുന്നതിനായിട്ട് ആ ഒരു ഏരിയ ഓപ്പൺ ചെയ്തിടാവുന്നതാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും ഫാൻ ലൈറ്റ് ഫെസിലിറ്റികളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ്. ഒരു പിങ്ക് കളറിലെ ഷെയ്ഡിലുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂം തന്നെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടെറസിന്റെ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു ബെഡ്റൂം കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ മുകൾ ഭാഗത്തൊക്കെ പകുതി വരെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഈ ഒരു ഏരിയ വേണമെങ്കിലും യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിക്കാം. നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു വീട് ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു റീസെയിൽ ഹൗസ് ആണ്. ഏകദേശം 15 വർഷത്തിന് മേലെയാണ് നമുക്കിതിനെ പഴക്കം വരുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ UC കോളേജിന് വളരെ അടുത്തായിട്ടാണ്. ആലുവ പറവൂർ റൂട്ടിൽ UC കോളേജിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ബസ് റൂട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 450 മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയിട്ടാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തീർച്ചയായിട്ടും ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ഇതിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 6.45 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 6.45 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റിലാണ്. 1100 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. 50 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അതുകൂടാതെ മാർബിൾ ഹോംസിന്റെ ഒരു ഡിസ്കൗണ്ട് പ്രൈസും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ ഈ വീട് തീർച്ചയായിട്ടും സ്വന്തമാക്കാവുന്നതാണ്. UC കോളേജ് എത്രമാത്രം ഡിമാൻഡ് ഉള്ള ഏരിയ ആണെന്ന് നമുക്കറിയാം. അതിനടുത്തൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ കാണാനായിട്ട് മാർബിൾ ഹോംസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.